ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധമെന്തുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതെ, ഞാൻ പ്രാർത്ഥനയാണ്. ഇങ്ങനെ പോരാ, എന്റെ ശബ്ദം കൂടി നീ അനുകരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദങ്ങൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദത്തിൽ പറയു പ്രീതി, പറയാൻ ശ്രമിക്കു, നീ നിനക്കതിന് കഴിയും. അന്നേരം പ്രീതി പറഞ്ഞു, അതെ ഞാൻ പ്രാർത്ഥനയാണ്. അത് കേട്ടതും പ്രാർത്ഥന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോ ശരിയായി, ഇങ്ങനെ വേണം നീ എല്ലാവരോടും സംസാരിക്കാൻ. അങ്ങനെ ആ ദിവസം അസ്തമിച്ചു. തൊട്ടടുത്ത ദിവസം പ്രാർത്ഥനയ്ക്ക് ഓൾറെഡി അവൾ തന്നെ നേരത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിരാവിലെ തന്നെ പ്രീതിയെയും കൂട്ടി തിരുവനന്തപുരത്തെത്തി ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ അവളെ UAE യിലേക്ക് അയക്കാനുള്ള പ്ലാനിങ്ങിലാണ് പ്രാർത്ഥന. പ്രാർത്ഥന, എനിക്ക് പേടിയാകുന്നു, എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ അതവിടെ തീർന്നില്ലേ എല്ലാം. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, ഒരിക്കലുമില്ല, എന്റെ സ്വന്തം സഹോദരിയുടെ ജീവിതം വെച്ച് ഞാൻ കളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കാനല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചതും നീ ഉദ്ദേശിച്ചതും നടക്കണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. പ്രീതി, രണ്ട് ദിവസം കഴിഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന പ്രീതിയെ കെട്ടിപ്പിടിച്ചു. അന്നേരം പ്രീതി പ്രാർത്ഥനയോടായി പറഞ്ഞു, സെയിം ടു യു പ്രാർത്ഥന, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, പറഞ്ഞത് മറക്കരുത്, ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരോടും എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ പെരുമാറണം. എന്റെ ശബ്ദത്തിൽ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോൾ ഈ UAE SIM ആ ഫോണിൽ ഇടണം. നീ എയർപോർട്ടിലെത്തി ഒരു ടാക്സി പിടിച്ച ശേഷം എന്നെ ഫോൺ വിളിച്ചാൽ മതി, ബാക്കി ലൊക്കേഷനൊക്കെ ഞാൻ ടാക്സി ഡ്രൈവറോട് പറഞ്ഞോളാം. ഇത്രയും പറഞ്ഞ് പ്രീതിയെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് പ്രാർത്ഥന അവളെ ഉച്ചയ്ക്കുള്ള UAE യ്ക്കുള്ള ഫ്ലൈറ്റിൽ യാത്രയാക്കി. ഫ്ലൈറ്റിൽ ആദ്യമായി കയറിയ പേടി അവൾക്കുണ്ടായിരുന്നെങ്കിലും അടുത്ത 5 മണിക്കൂർ കഴിഞ്ഞതും പ്രീതി സേഫായി UAE എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ടാക്സി ഡ്രൈവറിനെ വിളിച്ച് പ്രാർത്ഥന പറഞ്ഞുകൊടുത്ത ലൊക്കേഷനിലേക്ക് അയാൾ പ്രീതിയെ കൊണ്ടുപോയി. ഇതേ സമയം ഗുജറാൾ വീട് പൂട്ടി ഋഷിയും പ്രതയും അനുമോളും അവരവരുടെ ലഗേജുകൾ കാറിലേക്ക് വെക്കുകയാണ്. അന്നേരം പ്രത മനസ്സിൽ പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്കറിയാം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മത്സ്യലോകത്തെ കഴിഞ്ഞ 21 വർഷങ്ങളായി ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റിയിട്ടില്ല. ഒരിക്കലും അതിന്റെ ശിക്ഷയായി എന്റെ പ്രാർത്ഥനയെ നീ അവളുടെ 25-ാം വയസ്സിൽ ഒരു മത്സ്യകനികയാക്കി മാറ്റരുതേ. അതിനു പകരമായി എന്റെ ജീവൻ വേണമെങ്കിലും നീ എടുത്തോളൂ, പക്ഷേ എന്റെ മക്കളെ നീ മത്സ്യലോകത്തിന്റെ മക്കളായി മാറ്റരുത്. ഞാൻ തിരിച്ചു വരുമ്പോഴും സമാധാനത്തോടെ ഈ വീട് തുറന്ന് അകത്തേക്ക് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ. പ്രദ ഇത്രയും പറഞ്ഞ് സ്വയം പ്രാർത്ഥിച്ചു നിൽക്കവേ ഋഷി അവളുടെ അടുത്ത് വന്ന് പ്രദയെ കെട്ടിപ്പിടിച്ചു. എടോ, ഒന്നുമില്ല, പ്രാർത്ഥനയെ നമ്മൾ രക്ഷിക്കും, സമാധാനത്തോടെ നമ്മൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും. എന്താ? പ്രദ ഋഷിയുടെ നെഞ്ചിൽ ചാരി നിന്നു. കുറച്ചു കഴിഞ്ഞ് ഋഷിയും പ്രദയും അനുമോളും ഡ്രൈവറും ഒത്ത് നേരെ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അന്നേരം അവർ എയർപോർട്ടിലെത്തുന്നതിന് തൊട്ടു മുന്നിലത്തെ സിഗ്നലിൽ വണ്ടി നിർത്തിയതും പ്രദ ഓപ്പോസിറ്റ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ടാക്സിയിലിരിക്കുന്ന പ്രാർത്ഥനയെ കണ്ടു. പ്രദ ഞെട്ടി, പ്രാർത്ഥന, അവളെങ്ങനെ നാട്ടിലെത്തി? ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രദ കാറിൽ നിന്നും പുറത്തിറങ്ങി. അന്നേരം ഋഷിയും അനുമോളും ഞെട്ടിപ്പോയി. പ്രദ ട്രാഫിക് സിഗ്നലൊന്നും നോക്കാതെ പ്രാർത്ഥനയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി.